ഗൈസ് അങ്ങനെ നമ്മള് മെല്ലെ നമ്മുടെ കുഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ്. എല്ലാം ദിവസേ ദിവസം കരയുന്നു. നമ്മുടെ കാറുള്ള സ്ഥലം ഞാൻ അടിക്കാൻ പോകട്ടെ. ഇനിയിപ്പോ അത് നല്ല മാറ്റി കൊടുക്കണം വണ്ടി. ആ ഓക്കെ, മമ്മി വന്ന അവിടെ ക്ലാസ് കൂട്ടിയൊക്കെ കണ്ടുപിടിക്കുന്നു. ഉണ്ടോ സേ, എങ്ങനെ ഉണ്ടടി? അത് ഞാൻ എടുത്ത് കളഞ്ഞതാ. ആ ഇല്ല, കിളിയില്ലായിരുന്നു. അപ്പൊ ഗൈസ് നമ്മൾ നമ്മുടെ കുഞ്ഞ് വീട്ടിലാ, അവന് ഓടുക അങ്ങോട്ട് പറ. അപ്പൊ നമ്മൾ നമ്മുടെ വീട്ടിലെത്തി കേട്ടോ. അപ്പോ എല്ലാം സെറ്റായി, ഇവിടെ വന്നിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അല്ലേ ഗൈസ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും കണ്ണും തിരുമ്പ് എണീറ്റ് വന്നിട്ടുള്ള സ്വാഗതം കേട്ടോ. എണീറ്റ് വന്നതേ ഉള്ളൂ. ബിസ്ക്കറ്റും കുട്ടി ഞങ്ങളുടെ കുഞ്ഞുമക്കൾ ചായ കൊച്ചുവാ. ഗൈസ് ഈ വീട്ടിലെ അവസാനത്തെ ചായ കുടിയല്ല ഉണ്ടോ, നമ്മുടെ ഈ കുഞ്ഞു വീട്ടിലെ അവസാനത്തെ ചായ കുടിയാണ് രാവിലത്തെ കേട്ടോ. ഇനി ഉച്ചക്കത്തെ ഉണ്ട്, ഉച്ച കഴിഞ്ഞിട്ടേ പോകണ്ടാവുള്ളു. അപ്പം ഇന്ന് നമ്മള് എവിടെപ്പോ ഉണ്ടൂസേ? സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല സങ്കടമുണ്ട്. കാരണം എന്തെങ്കിലും ഈ കുഞ്ഞു വീട് ഞാൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കെട്ടി, ഒറ്റയ്ക്ക് തേച്ച്, ഒറ്റയ്ക്ക് നിലവിട്ട്, ഒറ്റ എല്ലാ പണിയും ഒറ്റയ്ക്ക് ചെയ്തതാണ്. അതായത് അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് ഉണ്ടാക്കിയ കുഞ്ഞു വീടാണ്, ഞാൻ ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. വേറെ പണിക്കാരൊന്നും കൂട്ടാണ്ട് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെതായ സങ്കടമുണ്ട് ഇവിടുന്ന് പോകുമ്പോൾ കേട്ടോ. പിന്നെ നമ്മുടെ പിള്ളേരുടെ സേഫ്റ്റി ആണല്ലോ വലുത് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പോകുന്നത്. പിള്ളേർക്ക് എന്താ പറയുക, ഞാൻ പണിക്ക് പോകുന്ന സമയത്തും കണി ഇടിഞ്ഞു കുറിഞ്ഞ് വീണിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ചെരിഞ്ഞിട്ടുണ്ടെന്ന്. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ സമയം എന്നോട് 7 മണിയായി. നല്ല ഞങ്ങൾ പോവാണ്. ഇനിയിപ്പോൾ നമ്മുടെ വാടക വീട്ടിലോട്ട് പോവാണ്. പോയിട്ട് ഇനി ഞാനും പപ്പായും കൂടെ പോകണം. പോയിട്ട് ഒരുപാട് പണിയുണ്ട് അവിടെ. മൊത്തത്തിൽ അന്ന് തൂത്ത് വൃത്തിയാക്കി, മറ്റേ ലൈസോളൊക്കെ വെച്ചൊന്ന് തുടച്ച് ഒന്ന് വൃത്തിയാക്കണം. അതിന് പുറമെ കാട് തെളിക്കണം. മിറ്റവും പരിസരവും മൊത്തം കാടാണ്. അപ്പോൾ മിഷനെ കാട് തെളിക്കുന്ന മിഷനൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അതൊക്കെ എടുത്ത് പോയി മൊത്തം കാട് തെളിക്കണം. ആ പോകുന്ന പോക്കിൽ കുറച്ച് പാത്രവും സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ട് പോകാൻ വേണം, അല്ലെങ്കിൽ ഇരട്ടിപ്പണിയാണ്. അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് പോകാൻ വേണം. അപ്പോൾ എന്തായാലും ആദ്യത്തെ പോക്ക് അങ്ങനെ, അത് കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്നിട്ട് ലോറി എടുത്തുകൊണ്ട് പോകുന്നത്. ലോറി എടുത്ത് വന്ന് സാധനങ്ങൾ, കട്ടിൽ, പെട്ടി, എല്ലാ സാധനങ്ങളെല്ലാം കയറ്റി പോകണം. അപ്പോൾ എന്തായാലും കുറേ ദൂരമുണ്ട്, 3-4 കിലോമീറ്ററുണ്ട്. കിലോമീറ്ററല്ല, ഭയങ്കര കയറ്റമാണ് അല്ലേ. അതുകൊണ്ട് ഇന്നലെ ഞാൻ പോയിട്ട് വണ്ടി എടുത്തു, അത് വേറൊരു കാര്യം. അത് ഇന്നലത്തെ വീഡിയോ പറയാൻ മറന്നുപോയി. ഒരു ബൈക്ക് എടുത്തിട്ടുണ്ട് ഗൈസ്. എന്ന് വെച്ചാൽ വേറെ വഴിയില്ലായിരുന്നു. എന്നുവെച്ചാൽ ഈ കാർ എടുത്തുകൊണ്ട് നമ്മൾ പോകുന്ന ആ അത്രയും റൂട്ടിൽ കാർ എടുത്തുകൊണ്ട് പോക്കും വരും നടക്കില്ല. എന്നുവെച്ചാൽ ഒന്നാമതൊരു കാറിനുള്ള കറക്റ്റ് വീതി ആ റോഡിനുള്ളൂ. ഞാൻ ഇന്നലത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടാവും. അപ്പം എപ്പോഴും പോ, പിന്നെ അത് മാത്രമല്ല ഭയങ്കര കയറ്റമാണ്. ഞാൻ പണിയെടുക്കുന്നതായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. കാർ എടുത്ത് ദിവസം പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ റബ്ബർ കിട്ടുന്ന പൈസ മതിയാവുമല്ലോ വണ്ടി കെണ്ണടിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മളൊരു വണ്ടി എടുത്തിട്ടുണ്ട്. വണ്ടി ഞാൻ ഇന്ന് കാണിക്കാം, വർക്ക്ഷോപ്പിലുള്ള കുറച്ച് പണിയുള്ളതുകൊണ്ട് ഇങ്ങോട്ട് എടുത്തിട്ടില്ല. അപ്പോൾ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മുടെ വണ്ടിയൊക്കെ കിട്ടുമായിരിക്കും. നേരത്തേക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ തീർക്കണം. അപ്പം ഞാനും പപ്പായും കൂടെ രാവിലെ പോവാണ് പണിയെടുക്കാൻ വേണ്ടി അവിടുത്തെ. അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ ഇവരെ കൊണ്ടൊക്കെ എല്ലാം റെഡിയാക്കിയിട്ട് വേണം ഇവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധനമെല്ലാം ബേക്ക് ചെയ്ത് പോകണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തായിരിക്കും. അതായത് എനിക്ക് തോന്നുന്നൊരു 3/4 മണിക്കൂർ വീഡിയോ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും മൊത്തമായിട്ട് കാണണം. ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും വീഡിയോ മൊത്തമായിട്ട് കാണണം. നമ്മുടെ കുഞ്ഞു വീടിനെ എല്ലാ പരിപാടിയും കാണും. നമുക്കൊരു പാലുകാച്ചിലൊക്കെ കാണാറുണ്ടേ ല്ലേ, ഒരു കയറുന്നതിൻ്റെ ചെറിയൊരു പാല് കാച്ചൽ ചടങ്ങൊക്കെ വേണം. അപ്പോൾ എന്തായാലും പഴയ വീടാണെങ്കിൽ നമ്മൾ പുതിയതാണല്ലോ, നമ്മളും പുതിയല്ലോ അല്ലേ. എന്നാലും അങ്ങനെയൊക്കെ ഒരു സംഭവങ്ങളുണ്ട്. എന്തായാലും നിങ്ങൾ ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും വീഡിയോ മൊത്തമായിട്ട് കാണാം. അപ്പോൾ എന്തായാലും ഇനിയുള്ള കാര്യങ്ങളൊക്കെ വർക്കിംഗ് 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 ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ ട്രിപ്പ് പോകാൻ വേണ്ടി നോക്കാം കേട്ടോ. നേരത്തെ ഞങ്ങൾ ആ വീട്ടിലെ സാധനങ്ങൾ, ഒരു 3/4 സാധനങ്ങൾ, നമ്മുടെ പാത്രങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, പിന്നെ നമ്മുടെ പൊടികൾ, സാധനങ്ങളൊക്കെ മൊത്തത്തിലെടുത്ത് ഞാൻ വണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും വണ്ടിയിൽ ഓൾറെഡി വന്നിരിപ്പുണ്ട്. ഇത് പിന്നെ നമ്മൾ തറവാട്ടിൽ ഫാബ്രിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മിഷനാണ് കേട്ടോ, അതങ്ങോട്ട് എടുക്കാൻ പറഞ്ഞായിരുന്നു. അത് ഫ്രണ്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ ബാക്കി പാത്രങ്ങൾ, സാധനങ്ങളൊക്കെ ഇതാ ഇവിടെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാം ചാക്കി കെട്ടി, കുറേ പാത്രങ്ങളും പിന്നെ സാധനങ്ങളൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ സാധനം കൊണ്ടുവരാനുണ്ട്. പിന്നെ കാട് കിടക്കുന്ന മിഷനൊക്കെ ഇതിനകത്ത് കയറ്റേണ്ടതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ തന്നെ വെച്ചേക്കുന്നത് കേട്ടോ. ഇനി അധികം കയറി കഴിഞ്ഞാൽ അത് കൊണ്ടുപോകാനാവില്ല. നമ്മളെന്തായാലും നമ്മുടെ ഈ ഇതാ
ഈ കുഞ്ഞു വീടിനോട് വീട പറഞ്ഞ് വേറെ സ്ഥലത്തോട്ട് പോകാൻ തരാം കേട്ടോ. എല്ലാം നല്ലതിനാണെന്നുള്ള ചിന്ത. സത്യം നമ്മുടെ സങ്കടമുണ്ട്. നമ്മൾ പെട്ടെന്ന് ഒരു ഇത്രയും കാലം ജീവിച്ച സ്ഥലം വിട്ടിട്ട് വേറെ സ്ഥലത്തോട്ട് പോകുമ്പോൾ വല്ലാത്തൊരു ഇമോഷണൽ സംഭവം തന്നെ ഉണ്ടാകും നമുക്ക്. പക്ഷേ രക്ഷയില്ല വേറെ. ഗൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തി കേട്ടോ. ഞാൻ പപ്പാനെയും കൂട്ടി വന്നു. നമ്മുടെ കാർഡ് എടുക്കുന്ന മെഷീൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുറേ സാധനങ്ങളൊക്കെ വീട്ടിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സാധനങ്ങളൊക്കെ എടുത്താണ്ടാ നമ്മളവിടെ വന്നു കേട്ടോ. ഇനിയിപ്പം ആദ്യം കാർഡ് തെളിക്കണം. പപ്പ കാർഡ് തെളിക്കുന്ന സമയത്ത് എനിക്ക് ഇവിടുത്തെ പുറത്തെ പണികളൊക്കെ എടുക്കണം, അല്ല ഉള്ളിലത്തെ പണികളെടുക്കണം, മൊത്തത്തിൽ നിന്ന് വൃത്തിയാക്കണം. ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് വേണം അവരെയൊക്കെ പോയി കൂട്ടിക്കൊണ്ട് വരാം കേട്ടോ. പപ്പ മെഷീനൊക്കെ എടുത്ത് മൊത്തം തെളിക്കാനാണ്. ഫുള്ള് കാർഡാണ്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ. പക്ഷീൻ്റെ സൗണ്ടൊക്കെ മാത്രമേ കേൾക്കാനുള്ളൂ. അപ്പം നമ്മുടെ കാർഡ് കളിക്കുന്ന മെഷീൻ്റെ അകത്ത് ഓയിലൊക്കെ മിക്സ് ചെയ്യാം കേട്ടോ. പെട്രോൾ നേരത്തെ ഉണ്ടായിരുന്നോ? അപ്പം അതിൻ്റെ അകത്ത് കുറച്ചുണ്ടായിരുന്നല്ലേ. ഞാനിവിടെ ചൂലി വെച്ച് കൂത്തിട്ട് കുറേ മറ്റേ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വാരി കാണാം, ബാക്കി മൊത്തം തോത്തു. ഇനി ഇപ്പം ഈ റൂം കേൾക്കണം. ഇവിടെ ഇങ്ങനെ ഈ റൂമുണ്ട്. നമുക്ക് കട്ടിലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഒരു കട്ടിൽ കൊണ്ടുവന്നാൽ മതി. ബാക്കി നമ്മുടെ അടുക്കളയൊക്കെ കാണാം. അവരുടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അതൊക്കെ എടുത്ത് മാറ്റി നല്ല രീതിയിൽ എടുത്ത് മാറ്റി വെക്കണം കേട്ടോ. ഇതിൻ്റെ മേലോട്ട് കയറ്റിയിട്ട് എല്ലാ സാധനങ്ങളും അവരുടെ സാധനങ്ങൾ നമുക്ക് അടുക്കി വെക്കണം. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ആ രൂപ നമുക്ക് എല്ലാം നല്ല ക്ലിയർ ആയിട്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ അടുപ്പൊക്കെ ഉണ്ട് കേട്ടോ, വളരെ അടുപ്പാണ്. ഇപ്പം എല്ലാം അടുക്കളയൊക്കെ കുഴപ്പമൊന്നുമില്ല. അവരുടെ പാത്രങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ എടുത്ത് നമുക്ക് മേലെ കയറ്റി വെക്കണം. ഇപ്പം നമ്മുടെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് അടുക്കി വെക്കണം. ഇതൊക്കെ ടോപ്പിലോട്ട് കയറ്റി വെക്കാം എല്ലാ സാധനങ്ങളുടെ. അങ്ങനെയുള്ള പരിപാടികളൊക്കെ എനിക്ക് കിടപ്പുണ്ട്. ആദ്യം മൊത്തം തൂക്കണം, ഒരു ഹാളും തൂക്കുള്ളൂ ഞാനിപ്പോൾ. ഇനിയിപ്പോൾ ആ റൂമൊക്കെ തൂക്കട്ടെ. ഏകദേശം ഇവിടെ മൊത്തം അപ്പം കാർഡ് തെളിച്ചു കേട്ടോ. നമ്മുടെ പുറക സൈഡ് ഇതാ, നമ്മുടെ കിണറിൻ്റെ സൈഡൊക്കെ ഇവിടെ മണ്ണ് നോക്കുമ്പോൾ നല്ല കാടല്ലായിരുന്നു. നമ്മുടെ മൊത്തം അപ്പം കാട് തെളിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് അടുക്കി വൃത്തിയാക്കി വെച്ചാൽ മതി. നമ്മുടെ കിണറൊക്കെ കുഴപ്പമില്ല തോന്നുന്നു, മോട്ടറൊക്കെ വർക്ക് ചെയ്താൽ മതി. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ കാർ എന്തായാലും മാറ്റി കൊടുക്കണം. കാറുള്ള സ്ഥലം ഇനി അടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ കാറുള്ള സ്ഥലം നമ്മൾ ആദ്യം മാറ്റി കൊടുക്കണം മൊത്തത്തിൽ. നമ്മുടെ കാറുള്ള സ്ഥലം ഇനി അടിക്കാൻ പോകട്ടെ. ഇനിയിപ്പോൾ അത് നല്ല മാറ്റി കൊടുക്കണം വണ്ടി. ബാക്കി മൊത്തം നമ്മുടെ കാട് തെളിച്ച് കഴിച്ചു. ഇനി നമ്മുടെ റോഡിന്റെ സൈഡും ഇത് അവിടെയൊക്കെ മൊത്തം അടിച്ചു. ഇത്ര ഭാഗം കൂടെ അടിക്കാനുള്ള കേട്ടോ. നമ്മുടെ കാടുകളും പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പം കുറഞ്ഞ സ്ഥലം ഉണ്ട്. ഈ റോഡിൻ്റെ സൈഡും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാടുകളും പരിപാടിയിലും കഴിഞ്ഞ് നല്ല വൃത്തിയായി കേട്ടോ. കണ്ടോ, മൊത്തത്തിൽ നമ്മൾ ഉള്ളൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ഏകദേശം പണിയെല്ലാം ഏകദേശം കഴിഞ്ഞു. ഇനി ഉണ്ടൂസിനെയും പിള്ളേരെല്ലാം കൂടെ നമ്മുടെ വണ്ടി ലോഡി സാധനമെല്ലാം കൂടെ കയറ്റിക്കൊണ്ടെങ്കിൽ പോന്നാൽ മതി കേട്ടോ. ഞാൻ പിന്നെ നമ്മുടെ ടാങ്കിലുള്ള ഓൾറെഡി ഉള്ള വെള്ളം, പഴയ വെള്ളമല്ല, അത് തുറന്നു വിട്ട് കളയുക കേട്ടോ. കുറേ കാലമായിട്ടിരുന്ന വെള്ളമാണ്, ടാങ്കൊക്കെ ഒന്ന് ഞങ്ങൾ കഴുകിയിട്ടുണ്ട്. കഴുകിയിട്ട് ആ വെള്ളമൊക്കെ തുറന്നു വിട്ട് കളയുകയാണ്. അപ്പോൾ ഇത് തീർന്നിട്ടുണ്ട്. നമുക്ക് പുതിയ മോട്ടർ അടിക്കാൻ വേണ്ടി മോട്ടറൊക്കെ ഉണ്ട്. എന്തായാലും മോട്ടർ അടിച്ചിട്ട് ബാക്കിയൊക്കെ നമുക്ക് മാറ്റണം. ഗൈസ് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. ഇതാ നമ്മുടെ കുഞ്ഞു വീട്ടിൽ പിന്നെ എത്തിയിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ പുന്നരാളെ കുഞ്ഞുങ്ങളൊക്കെ പറയുന്നുണ്ടേ. അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ കുഞ്ഞു വീട്ടിൽ പിന്നെ എത്തിയിട്ടുണ്ട്. നമ്മുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ തുണിയും പെട്ടിയും കട്ടിലും മാത്രമേ ഇവിടെ കൊണ്ടുപോകാനുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ വണ്ടിയിൽ കൊള്ളുന്ന സാധനം നമുക്ക് ഇതിനകത്ത് തുണികളും പിന്നെ ബാഗുകളൊക്കെ നമുക്ക് നമ്മുടെ വണ്ടിയിൽ തന്നെ കയറ്റി വെക്കാം. പിന്നെ ഇവരെയും കൂടെ കയറ്റി നമുക്ക് അങ്ങോട്ട് വിടാം. പിന്നെ ഉള്ള സാധനം എന്ന് വെച്ചാൽ കട്ടിലും പെട്ടി, അത് ലോറി വിളിക്കണം. നമുക്ക് ലോറി വിളിച്ചിട്ട് വേണം കയറ്റാൻ വേണ്ടി കേട്ടോ. പുന്നരാട കുത്തുന്ന ഭയങ്കര പരിപാടിയാണ്. തക്കിടു തറവാട്ടി പോയി കിടന്ന് ഉറങ്ങി പോയി തോന്നുന്നു. ആ അത് കൊടുത്തേക്കാം. ഓ എന്താ
സിയാമോട് കിടന്ന് നല്ല ഉറക്കം കേട്ടോ, ഉറങ്ങിപ്പോയി. രാത്രി എണീറ്റ് ഇരുന്ന് കരയാനാ, എൻ്റെ രാത്രി ഉറങ്ങിയിട്ടില്ല, അതിൻ്റെ ഉറക്കമായത്. പിന്നെ ഇതാ സാധനങ്ങൾ രണ്ടു ദിവസം മമ്മിയും കൂടെ മൊത്തം പേക്ക് ഇതെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നല്ല എടുത്ത് കയറ്റിയാൽ മതി ഞങ്ങളുടെ വണ്ടിയിൽ. അടിപൊളി. അത് വേറെ എന്തൊക്കെ എടുക്കുന്നുണ്ട് എടി, ഇത് ഗാലക്സി ടാബ് എന്നൊക്കെ പറഞ്ഞു പുന്നറെ വേറെ എന്തൊക്കെ ഞെക്കി പിടിച്ചിട്ട് വേറെ എന്തൊക്കെയോ എടുത്തു. ഇന്ന് ചട്ടിയും കലവും എല്ലാം കൂടെ എടുത്തോണ്ട് പോകാണ്ട് ചോറ് നമ്മക്കാൻ പറ്റില്ല, അതെല്ലാം കൂടെ ഞാൻ പുറത്തും മേടിച്ചാട്ടോ. ചട്ടിയും കലവും ഒക്കെ നേരത്തെ പേക്കാക്കി പോയി. എവിടെയാ പൊന്നു പോകാൻ നമ്മള്? ആണോ? ഇനിയൊന്നും പോകലായിക്കൂലടാ, ഒന്നും പോകലായിക്കൂലേ. ഗൈസ്, അങ്ങനെ നമ്മള് മെല്ലെ നമ്മുടെ കുഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ്. എല്ലാം ദിവസേ രണ്ടു ദിവസം കരയുന്നു. എന്നാ പറഞ്ഞു, നമ്മൾ ഇത്രയും കാലം ഇതിൻ്റെ അകത്ത് ജീവിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങി പോകുമ്പോൾ അതിൻ്റെതായ ഒരു സുഖക്കേടുണ്ട് കേട്ടോ. നമ്മൾ എത്ര വലിയ ഇതിൻ്റെ അകത്തോട്ട് പോവാണേലും അല്ല, തക്കടും തക്കടും മുന്നിലേക്ക് എന്തോ ഓർഡർ അടിച്ച പോലെയാ. കുഞ്ഞാ വിശർത്ത് കുളിച്ച് നാശമായിട്ട് അതിൻ്റെ താഴൂല താഴും നീ എടുക്കാൻ ഗ്ലാസ് കൊണ്ടിരിക്കും, ഈസി ഇടാം. അപ്പൊ ഗൈസ്, നമുക്ക് നമ്മുടെ പുതിയ വീട്ടിൽ എത്തിയിട്ട് കാണാം കേട്ടോ. മൊത്തത്തിൽ പ്രശ്നമാണ് ഗൈസ്, ഞങ്ങളിങ്ങനെ നമ്മുടെ പഴയ വീടിന്റെ അകലം കൂടിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ പുതിയ വീടിന്റെ അകലം അടുത്തോണ്ടിരിക്കുന്നു. അല്ല ദിവസേ, ഇനി അത്ര സമയങ്ങളുള്ളൂ നമ്മൾ എത്താൻ വേണ്ടിട്ട്. നമ്മുടെ വണ്ടീന്റെ പുറയിൽ നമ്മുടെ ലോറി വരുന്നുണ്ട് കേട്ടോ, സാധനം കയറ്റിയിട്ട്. ഇനി അവിടെ ചെന്ന് എല്ലാം ഒന്ന് ഇറക്കി വെച്ച് സെറ്റ് ആക്കണം. മൊത്തത്തിൽ സന്തോഷം ഉണ്ടെങ്കിലും ഭയങ്കര ഒരു ടെൻഷനൊക്കെ അടിച്ചിട്ടാണ് പോകുന്നത്. ആ ഓക്കെ, മമ്മി വന്ന അവിടെ ക്ലാസ് കൂട്ടിയൊക്കെ കണ്ടുപിടിക്കുന്നു. മെല്ലെ ഇറങ്ങു മകളെ, ആ നമ്മൾ എത്തി കേട്ടോ. ആ ഇറങ്ങൂ. നമ്മള് നമ്മുടെ വീട്ടിൽ നല്ല വെയില് നല്ല കാലാവസ്ഥ സമയത്ത് എത്തി കേട്ടോ. നമ്മുടെ ഇപ്പൊ ലോറി വരും, വേഗം തിണ്ണേക്കരിക്കോ, തിണ്ണേക്കരിക്കോ, ലോറി വരും ഇപ്പം തിണ്ണേക്കാര്. ഉണ്ട് ദിവസേ, എങ്ങനെയുണ്ടടി? അത് ഞാൻ എടുത്ത് കളഞ്ഞതാ. ആ ഇല്ല, കിളിയില്ലായിരുന്നു, കിളിക്കൂട് കേറ് മകളെ. ആടെ കിടക്കുന്നു, അത് പിടിക്കണ്ട, അല്ല പശുപ്പനിയും വരും. അവിടെ ഇപ്പൊ താക്കോട്ടുണ്ട് കേട്ടേ, അത് കിളിക്കൂട് ഇഷ്ടപ്പെട്ടോ. ഗൈസ്, നമ്മുടെ വണ്ടി സാധനം കൊണ്ട് നല്ല കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഗൈസ്, നമ്മൾ നമ്മുടെ കുഞ്ഞു വീട്ടിലെല്ലാം അവരെ ഓടുക അങ്ങോട്ട് പറ. അപ്പൊ നമ്മൾ നമ്മുടെ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റായി, ഇവിടെ വന്നിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിതാ നമ്മുടെ ഉള്ളിലെ, പിന്നെ ഉള്ളിലത്തെ കാര്യങ്ങളും വീടത്തെ സെറ്റാക്കലും പരിപാടീസ് എല്ലാം നാളത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ വന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, പിന്നെ അത് മാത്രമല്ല, ഇവിടെ വന്ന അവിടെ തന്നെ നമുക്ക് നല്ല കുഞ്ഞി രണ്ട് മൂന്ന് ഫാൻസിനെയൊക്കെ ഇട്ടിട്ടുണ്ട്, സബ്സ്ക്രൈബേഴ്സിന്. നമ്മുടെ കുഞ്ഞി പിള്ളേരാണ്, കുറേ പിള്ളേരാണ്. നമ്മുടെ പൂരഞ്ചാൽ എന്ന സ്ഥലത്ത് ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കാണാൻ ആൾക്കാരുണ്ട് കേട്ടോ, ഒരുപാട് പേർ, ഒരുപാട് പേര് ഇന്നലെ വന്നപ്പോൾ ഇതുപോലെ കണ്ട് ഒരുപാട് പേരെ. അപ്പം എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.
അപ്പോൾ എല്ലാം കൊണ്ടും മടുത്തു. മടുത്തു എന്ന് വെച്ചാൽ മൊത്തത്തിൽ പരിപ്പളായി. ഇനിയിപ്പോൾ നാളത്തെ വീഡിയോയിൽ ബാക്കിയുള്ള വിശേഷങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ, ഉള്ളിൽ സെറ്റാക്കുന്ന എല്ലാം കാണിച്ചു തരാം. പിന്നെ അടി അടി ഇനി തൊട്ട് അങ്ങോട്ടുള്ള അടിപൊളി ഷോർട്സ്, അടിപൊളി വീഡിയോസ് കേട്ടു സർ. ആ വൈഫൈ ശരിയാക്കണം, അവിടെ വൈഫൈ ഇതുവരെ ശരിയാക്കിയിട്ടില്ല, വൈഫൈ റെഡിയാക്കണം. അപ്പോൾ എന്തായാലും ബൈ.